ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ ആറു പേരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരാണ് ഡിജെ സിബിൻ. ഈ സീസണിലെ ഗെയിം ചേഞ്ചറായ വൈൽഡ് കാർഡ് കൂടിയാണ് സിബിൻ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. തുടക്കത്തിൽ സിബിനിൽ യാതൊരു പ്രതീക്ഷയും പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ എപ്പിസോഡുകൾ ഓരോന്നും പിന്നിടുമ്പോഴും സിബിന് കൂടുതൽ ആരാധകരെ ലഭിക്കുന്നുണ്ട്. വാക്ചാതുര്യവും രസകരമായ സംസാരവും എതിരാളിയെ എങ്ങനെ നേരിടണമെന്നുമുള്ളതെല്ലാം കൃത്യമായ ധാരണയുള്ള മത്സരാർത്ഥിയാണ് സിബിൻ എന്നത് തന്നെയാണ് സിബിന്റെ പ്രത്യേകത. മാത്രമല്ല, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെതിരെയാണ് സിബിന്റെ ഗെയിം എന്നതും പ്രേക്ഷകരെ സിബിനിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇരുവരും തന്നെയാണ് തന്റെ പ്രധാന എതിരാളിയെന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് ഹൗസിലെ സിബിന്റെ ഗെയിം. ആദ്യ ഡിബേറ്റ് ടാസ്കിൽ ഇരുവരെയും അടിച്ചിരുത്തിക്കൊണ്ട് സിബിൻ നടത്തിയ പ്രതികരണങ്ങൾ ഇതിന്റെ വ്യക്തമായ തെളിവാണ് എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ദിവസം ഗബ്രിയും ജാസ്മീനും ഒരുമിച്ചിരുന്ന ഡെൻറൂം പൂട്ടിയതും ഇരുവരെയും ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നത് വ്യക്തമാണ്. പല അവസരങ്ങളിലും ഈ മൂന്നു പേരും കൊമ്പുകോർത്ത സാഹചര്യവുമുണ്ട്. ജാസ്മീനും ഗബ്രിക്കും എതിരായ സിബിന്റെ നീക്കങ്ങളിൽ എല്ലാം തന്നെ പൊതുവെ ഹൗസിലെ മറ്റ് മത്സരാർത്ഥികളിൽ സിബിനൊപ്പം തന്നെ നിൽക്കാറുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ പ്രമോയിൽ സിബിനെതിരെ അഭിഷേക് അടക്കമുള്ള മത്സരാർത്ഥികൾ രംഗത്തെത്തുകയാണ്. ജാസ്മീനെതിരെ സിബിൻ മോശമായ ആംഗ്യം കാണിച്ചതോടെയാണ് ഇത്. തന്നോട് സിബിൻ മോശമായ ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നത് പ്രൊമോയിൽ കാണാം. ഹൗസ്മേറ്റ് എല്ലാവരും ചേർന്ന് സംസാരിക്കുന്നതിനിടയിലാണ് സംഭവം. പെട്ടെന്ന് നിങ്ങൾ എന്ത് ആക്ഷനാണ് കാണിച്ചത് എന്ന് ചോദിച്ച് വളരെ രോക്ഷത്തോടെ സിബിനെ അരികിലേക്ക് പാഞ്ഞെടുക്കുന്ന ജാസ്മീനാണ് പ്രൊമോയിൽ ഉള്ളത്. എന്നാൽ താനൊരു ആക്ഷനും കാണിച്ചിട്ടില്ല എന്നാണ് സിബിൻ പ്രതികരിക്കുന്നത്. ഇതോടെ എന്ത് ആക്ഷനാണ് കാണിച്ചത് എന്ന് താൻ തന്നെ കാണിച്ചു തരാമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ അഭിഷേകിനോട് അഭി നീ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു എന്ന് അഭിഷേകം പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത് വിശദമായി കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. അതേസമയം ഗബ്രിയുമായിട്ടുള്ള ജാസ്മീന്റെ ബന്ധം ഓരോ ദിവസം കഴിയുന്തോറും ശക്തമാവുകയാണ്. പ്രണയം തോന്നിയിട്ടും അതിലേക്ക് പോകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് മോഹൻലാലിന്റെ ചോദ്യത്തിന് ജാസ്മിൻ പറയുന്ന ഉത്തരം. അതുപോലെ ജാസ്മീനോട് തോന്നിയ ഇഷ്ടം പലതരത്തിൽ പ്രകടിപ്പിക്കാൻ ഗബ്രി ശ്രമിക്കുന്നുമുണ്ട്. ഏറ്റവും പുതുതായി ഇരുവരുടെയും ബെഡ്റൂമിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാത്രിയിൽ ബിഗ് ബോസ് ലൈറ്റ് ഓഫ് ആക്കിയതിനു ശേഷം ഇരുവരും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ശേഷം ഗബ്രി ജാസ്മീന്റെ മുകളിൽ കിടന്നുറങ്ങുന്നതുമായ നിരവധി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം ഇരുവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ആരോപണം താരങ്ങൾക്കെതിരെ വന്നിരുന്നു. എന്നാൽ വീണ്ടും രണ്ടാളും സമാനമായ രീതിയിലുള്ള പെരുമാറ്റമാണ് നടത്തുന്നത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ മോശം അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. ജാസ്മീനും ഗബ്രിയും ഈ കാണിച്ചു കൂട്ടുന്നത് അവരുടെ ഭാവി ജീവിതത്തെ ബാധിക്കില്ലേ? ഇവർ പേളി മാണിയെയും ശ്രീനിഷിനെയും കോപ്പിയടിക്കാൻ നോക്കിയിട്ട് പെട്ടിരിക്കുകയല്ലേ? ബിഗ് ബോസ് ഒന്നെങ്കിൽ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെ ഇവരെ പറഞ്ഞ് വിടുകയെങ്കിലും ചെയ്യണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത്. സദാചാര കണ്ണിലൂടെ നോക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വലിയ വിഷയമാകുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത പ്രശ്നം കാണുന്നവർക്കെന്തിനാണ്? അവരായി അവരുടെ പാടായി എന്ന് കരുതിയാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് താരങ്ങളെ അനുകൂലിക്കുന്നവരും നിരവധിയാണ്.